വളരെ എളുപ്പത്തിൽ ഉള്ളിയും തക്കാളിയും ഒന്നും ഇടാതെ നല്ല കൊഴുത്ത ഗ്രേവിയിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മുട്ടക്കറിയുടെ വീഡിയോയുമായാണ്. ഈ വീഡിയോയുടെ പല ഭാഗത്തെ ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കറി 15 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ചപ്പാത്തിയോടൊപ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈ മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കാൻ എടുക്കുന്ന ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണെങ്കിൽ വെള്ളം ചൂടാവാൻ എടുക്കുന്ന സമയം ലാഭിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നീളത്തിൽ ചീന്തിയ ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഈ പച്ചമുളകിന് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് 1 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. അധികം എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട പച്ചമുളക് നല്ലോണം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1-5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് സെറ്റാവും. ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. 1 മുറി തേങ്ങയാണ് ഞാൻ ഈ കറിക്ക് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1-5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. പച്ചമുളക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ കറിക്ക് തേങ്ങ നല്ലോണം അരഞ്ഞാലേ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇനി ഇത് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി തൊലി കളഞ്ഞ മുട്ട ഇട്ട് കൊടുക്കാം. 4 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. കറി നല്ലോണം പതയ്ക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചൂടായി അതിൻ്റെ പച്ചച്ചോയ മാറുന്നത് വരെ ചൂടാക്കിയാൽ മതി. കറി ചെറുതായി ചൂടായി തുടങ്ങുമ്പോൾ ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുത്ത് വീണ്ടും ഇതുപോലെ ചെറുതായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി വീണ്ടും പതച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തേങ്ങയൊക്കെ ചൂടായി വന്നപ്പോഴേക്കും നമ്മുടെ കറി നല്ലോണം കുറുക്കി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും നല്ല മുഴുത്ത കറിയാണ്. അപ്പോൾ മുട്ടക്കറിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലത്തെ നല്ല റെസിപ്പീസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.